എല്ലാവർക്കും എൻ്റെ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ കഥയാണ് പറയുന്നത്, ഒരു രാജാവിൻ്റെ കഥ. എന്നാൽ കഥ തുടങ്ങട്ടെ. ആ വിവരം അറിഞ്ഞപ്പോഴാണ് മന്ത്രിക്ക് സന്തോഷമായത്. വിവരമെന്താണെന്നല്ലേ, രാമവർമ്മൻ മഹാരാജാവ് നല്ലവനാകാൻ തീരുമാനിച്ചിരിക്കുന്നു. ദുഷ്ടതയുടെ കാര്യത്തിൽ കേൾവി കേട്ട ഒരു രാജാവാണ് അദ്ദേഹം. ലോകത്തോട് മൊത്തത്തിൽ പുള്ളിക്കാരന് ഒരു ദേഷ്യമാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അദ്ദേഹം ശാസിക്കും, ഉഗ്രശിക്ഷകൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള രാജാവാണ് ഇപ്പോൾ പൊടുന്നനെ നല്ലവനാകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രഭു, ഇത് സത്യം തന്നെയാണോ? മന്ത്രി പേടിച്ച് പേടിച്ച് ചോദിച്ചു. സത്യം, നാം വാക്കുകൾ പറഞ്ഞാൽ വാക്കാണ്. നല്ല സ്വഭാവക്കാരാണ് മഹാന്മാരായി പേരെടുക്കുന്നത് എന്ന് ഈയിടെ നാം എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാനും ഒരു മഹാനാകാൻ തീരുമാനിച്ചിരിക്കുന്നു, രാജാവ് പറഞ്ഞു. പക്ഷേ അടിയെ ഒരു സംശയം, ദേശക്കാരനാണെങ്കിലും വീരശുര പരാക്രമിയായി അറിയപ്പെടുന്ന ആണല്ലോ അങ്ങ്. ഇനിയിപ്പോൾ നല്ലവനായി കഴിഞ്ഞാൽ ആളുകൾ മറ്റു പലതും പറയാൻ തുടങ്ങും, മന്ത്രി തല ചൊറിഞ്ഞു പറഞ്ഞു. ഹഹഹ, എന്തു പറയുമെന്നാ, തെളിച്ചു പറയടോ, രാജാവ് പറഞ്ഞു. അല്ല, രാജാവ് ശരിക്കും ഒരു ഭീരുവാണെന്നും ഈ ധീരതൊക്കെ കാണിച്ചത് ചുമ്മാ അഭിനയമാണെന്നുമൊക്കെ ആളുകൾ പറഞ്ഞാലോ, മന്ത്രി മുക്കി മുക്കി രാജാവിനോട് ചോദിച്ചു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോളട്ടെ, അതിനെനിക്കെന്താ, രാജാവ് നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊരു ധീരനാണെന്ന് തനിക്കറിയാലോ, അതു മതി. മന്ത്രി വിട്ടുകൊടുത്തില്ല. അല്ല, അങ്ങയുടെ ഇപ്പോഴത്തെ നിൽപ്പും സംസാരവുമൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു സംശയം. എന്ത് സംശയം, തനിക്ക് എന്താണ് സംശയം? രാജാവിൻ്റെ ശബ്ദമുയർന്നു. ഒന്നും തോന്നരുത്, അങ്ങ് ശരിക്കും ഒരു ഭീരുവാണെന്നാണ് ഇപ്പോൾ ഞാൻ സംശയിക്കുന്നത്, മന്ത്രി പറഞ്ഞു. മന്ത്രി തന്നെ ഒരു ഭീരുവാണെന്ന് പറഞ്ഞത് കേട്ട് രാജാവിന് കോപമടക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഉടവാളെടുത്ത് മന്ത്രിയുടെ നേർക്കെടുത്തു. തക്ക സമയത്ത് മന്ത്രി കൊട്ടാരത്തിൻ്റെ തൂണിൽ വലിഞ്ഞു കയറി. വെട്ടേൽക്കാതെ അങ്ങനെ രക്ഷപ്പെട്ടു. അരിശം തീർക്കാൻ രാജാവ് മന്ത്രി കയറിയ തൂണിൻ്റെ മുകളിൽ വെട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ തൂണിലിരുന്നു കൊണ്ട് മന്ത്രി പറഞ്ഞു, മഹാരാജാവ് എന്നോട് ക്ഷമിച്ചാലും നല്ലവനാകാനുള്ള അങ്ങയുടെ തീരുമാനത്തെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. അങ്ങ് ആ തീരുമാനം മറന്നു, എനിക്ക് നേരെ വാളോങ്ങി. അതായത്, അങ്ങയുടെ വാക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അങ്ങയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മന്ത്രിയുടെ വാക്കുകൾ രാജാവിൻ്റെ കണ്ണു തുറപ്പിച്ചു. തൂണിൽ നിന്നിറങ്ങിയ മന്ത്രിയോട് രാജാവ് ക്ഷമ ചോദിച്ചു. വൈകാതെ വാക്കിനൊത്ത് പ്രവർത്തിക്കുന്ന നല്ലൊരു രാജാവായി മാറി രാമവർമ്മൻ രാജാവ്. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് വെറും വാക്കുകളാവരുത്, വാക്കിനൊത്ത പ്രവൃത്തിയും നമുക്ക് വേണം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.